സംസ്ഥാനത്തെ വേഗപ്പൂട്ട് നിയന്ത്രണം കാറ്റിൽ പറത്തി ഹെവി വാഹനങ്ങളുടെ മത്സരയോട്ടം തുടരുന്നൊരു കാഴ്ചയാണ് ഇപ്പോഴും കാണുന്നത്. വേഗപ്പൂട്ടുകളിൽ കൃത്രിമം കാണിക്കുന്ന ഏജൻസികൾ സംസ്ഥാനത്ത് വ്യാപകമാണ്. ആർടിഒ പരിശോധനയില്ലാത്തതും വേഗപ്പൂട്ട് പൊട്ടിക്കുന്നതിന്റെ ആക്കം കൂട്ടുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കല്ലടയുടെ ടൂറിസ്റ്റ് ബസ്സിന് വേഗപ്പൂട്ടിന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ആർടിഒയുടെ ഫിറ്റ്നസ് പരിശോധനയിൽ ഉറപ്പുവരുത്തുന്ന വേഗപ്പൂട്ടുകൾക്ക് അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ നിരത്തുകളിലൂടെ പാഞ്ഞു പോകുന്ന ഹെവി വെഹിക്കിൾസിൽ ലോറികളും ടൂറിസ്റ്റ് ബസ്സുകളും ഉൾപ്പെടെ വേഗപ്പൂട്ടുകൾ ഒരു പ്രഹസനമാണ്. ആർടിഒ പരിശോധന കഴിഞ്ഞാൽ ഒരു വാഹനത്തിലും വേഗപ്പൂട്ടിൻ്റെ നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ് വസ്തുത. ദീർഘദൂര സർവീസ് നടത്തുന്ന ഒരു ലോറി ഡ്രൈവറുടെ വാക്കുകൾ കേൾക്കുക. സാധാരണ മാനുവലായിട്ടൊക്കെ പൊട്ടിക്കാലോ, മറ്റേ ഇപ്പോൾ സോഫ്റ്റ്വെയർ ആണല്ലോ, അതെന്താ ചെയ്യാൻ പറ്റുക? എങ്ങനെയാ ഒഴിവാക്കുക? എവിടെ? എങ്ങനെ ഒഴിവാക്കത്? ലോറി ഡ്രൈവർ പറഞ്ഞ പ്രകാരം സോഫ്റ്റ്വെയറിൽ തിരുമറി നടത്തുന്ന ഒരാളെ ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത് വാഹനങ്ങളുടെ കമ്പനി സർവീസ് സെന്ററിൽ തന്നെ വേഗപ്പൂട്ടിൽ കൃത്രിമം ചെയ്യും. കമ്പനി ചെയ്തിട്ടുണ്ട്, പുറത്തും ചെയ്യുന്നുണ്ട്. കമ്പനി ചെയ്ത് തരുന്ന സാധനം പുറത്തുനിന്ന് കൂട്ടി വെക്കാൻ പറ്റും. നിരത്തുകളിൽ ദീർഘദൂര സർവീസ് നടത്തുന്ന ലോറികളും ബസ്സുകളും വെറുതെ നിരീക്ഷിച്ചാൽ തന്നെ വലിയ ഗവേഷണമില്ലാതെ മനസ്സിലാകുന്ന സത്യമാണ് 60 കിലോമീറ്റർ വേഗ നിയന്ത്രണത്തിലല്ല ഒരു വാഹനവും ഓടുന്നത്. പക്ഷേ നടപടിയെടുക്കാൻ മറ്റൊരു വലിയ അപകടത്തിനായി കാത്തിരിക്കുകയാണ് ഗതാഗത വകുപ്പ്. BS രഞ്ജിത്ത് റിപ്പോർട്ടർ.